കേരളത്തിലെ കടം മേടിച്ച് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത് ട്രഷറികളിൽ നിന്ന് പണം മോഷ്ടിച്ചവരെ മാതൃകാപരമായി ശിക്ഷിക്കുക നിയമസഭയിലെ കസേര അടിച്ചു തീർക്കാൻ എംഎൽഎമാർക്ക് അവകാശമുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിനു വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന സർക്കാർ കേരളത്തിലെ കടം മേടിച്ച് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത് ഈ പണം കടം മേടിച്ച് ചിലവാക്കുന്നതിന് ഒരു സർക്കാർ ആവശ്യമുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ കേരളയിൽ നടപ്പിലാക്കാൻ പോകുന്നു നേരെ ജോവെ കെഎസ്ആർടിസി നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സർക്കാരും കൂടാതെ 1968 ലാണ് നമ്മൾ ഈ കൊട്ടാരക്കലാണ് അതിൻ്റെ चीफ ऑफीस उल्पे और इरीगेशन ऑफी तुंग आ इरीगेशन ऑफीसुरे चौवे को पचाद पगुति अब कमीशन पद्धति उपेक्षर गति रु सरकार इड सरकार वलद सरकार भरीकोय आ इरीगेशन पद्धति तेपी ई नाट कृषि वाले डेवलपा ഇന്നിപ്പോ നമുക്കറിയാം കേരളത്തിലെ ജനം നന്നായാൽ നിൽക്കുന്ന സാമ്പത്തിക ശാസ്ത്രമാണ് കേരളത്തിൽ ഉള്ളത് മദ്യവും ലോട്ടറിയും അല്ലാതെ കേരളത്തിൽ വേറെ വരുമാന മാർഗ്ഗങ്ങൾ ഒന്നും തന്നെ നിലവിലില്ല കൃഷി ഇല്ല വ്യവസായം ഇല്ല വ്യവസായം കേരളത്തിന്റെ ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് ഒരു സമയത്ത് കുണ്ടറ മേഖലയൊക്കെ വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ചിരുന്നതാണ് ഇന്ന് അവിടെ അലിൻ്റെ ഫാക്ടറി പൂട്ടിക്കെട്ടി ഒരു ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുന്നു അത് പേരിന് വേണ്ടി മാത്രം ഒരു അലൻഡ് ഫാക്ടറി നടക്കുന്നു ജീവനക്കാർക്ക് തൊഴിലില്ല ഏതാനും ചില ആൾക്കാർക്ക് വേണ്ടി മാത്രം ഒരു തൊഴിൽ സംഘടിപ്പിച്ചുകൊണ്ട് പോകുന്നു അവിടെ സെറാമിക്സ് ഫാക്ടറി ഉണ്ടായിരുന്നു കെല്ലുണ്ട് കെല്ലും ഇപ്പോ ഏകദേശം ശവപ്പറമ്പായി കൊണ്ടിരിക്കുന്നു സ്റ്റാർച്ച് ഫാക്ടറി പൂട്ടിക്കെട്ടി ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന്റെ എല്ലാ വ്യവസായ മേഖലകളും ഈ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ദാഷ്ട്യം കൊണ്ട് പൂട്ടിക്കെട്ടിയ അവസ്ഥയിലാണ് മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ലാതെ കേരളത്തിലെ കടം മേടിച്ച് ചിലവാക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ആകപ്പാടെ 5 ലക്ഷം ജീവനക്കാരും അധ്യാപകരും പോലീസും ആരോഗ്യം ഉൾപ്പെടെ 5 ലക്ഷം ജീവനക്കാരും 5 ലക്ഷത്തോളം പെൻഷൻകാരുമാണ് ഉള്ളത് 56 കഴിഞ്ഞാൽ അവരെ വിശ്രമ ജീവിതം നയിക്കണം എന്നാണ് സർക്കാരിൻ്റെ നിലപാട് പക്ഷേ 56 കഴിയുമ്പോൾ കൃഷികൾ മുന്നിൽ ഞങ്ങൾക്ക് തരാനുള്ള അവകാശങ്ങൾ തരണം എന്ന് പറഞ്ഞ് സമരം ചെയ്യേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് പെൻഷൻകാരെ നയിച്ചത് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടാണ് സാമ്പത്തിക ശാസ്ത്രം ഒന്നും പഠിക്കേണ്ട കാര്യങ്ങൾ നോക്കിയിട്ട് ഈ കടം മേടി ചിലവാക്കുന്ന ഒരു സർക്കാരിന് സാമ്പത്തിക ശാസ്ത്രം പഠിക്കേണ്ടെന്ന് ഒരാവശ്യവുമില്ല അവർക്ക് ഇവിടുന്ന് വേണമെങ്കിലും പണം കടമെടുക്കാം കേരളത്തിൽ നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ 7% പലിശയ്ക്ക് ഇന്ത്യയിൽ നിന്നും പണം ബാങ്കുകൾ കൊടുക്ക പലിശ കൊടുക്കാൻ നിൽക്കുമ്പോൾ 9.5% പലിശയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി വാങ്ങുന്നു അതിനും ഒരു ദൂർത്താണ് കാര്യം പോകുന്നതിൻ്റെ ചിലവ് ഇതെല്ലാം ജനങ്ങളുടെ മേൽ നികുതി പണമായി വാങ്ങിയിരിക്കുന്ന പണമാണ് ചിലവാക്കുന്നത് 9.5% പലിശയ്ക്കെടുത്താണ് ഇന്ന് കിഫ്ബി ഇവിടെ കിഫ്ബിയിലൂടെ വികസനം നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു കേരളത്തിലെ സർക്കാർ സംസ്ഥാനത്തെ പെൻഷൻകാരോട് കാണിക്കുന്ന വിവേചനപരമായ നടപടികൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നതിനും സർക്കാരിൻ്റെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിച്ച് പരിഹാരം ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് കേരളത്തിൽ എല്ലായിടവും ട്രഷറികൾക്ക് മുന്നിൽ ഇങ്ങനെയൊരു ധർണ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കേരളത്തിലെ പെൻഷൻകാർ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന മെഡിസപ്പ് പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കി പെൻഷൻകാരെ സഹായിക്കുക പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 2 ഗഡു ഉടനെ അനുവദിക്കുക DR 11% എത്രയും വേഗം അനുവദിക്കുക ട്രഷറികളിൽ നിന്ന് പണം മോഷ്ടിച്ചവരെ മാതൃകാപരമായി ശിക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ഈ ധർണ നടത്തുന്നത് കാലാകാലങ്ങളായി കേരളത്തിൽ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന സർക്കാരുകളൊന്നും പെൻഷൻകാരോട് ഇത്രയധികം വിവേചനപരമായ നടപടികൾ എടുത്തിട്ടില്ല പക്ഷേ ഈ ഒരു സർക്കാർ മാത്രമാണ് മരുന്ന് വാങ്ങിക്കാൻ പോലും തികയാത്ത രീതിയിൽ
പെൻഷൻ ചുരുക്കിക്കൊണ്ട് പെൻഷൻകാരെ കഷ്ടപ്പെടുത്തുന്നത്. സുഹൃത്തുക്കളെ, കേരളത്തിലെ സർക്കാരിന് പെൻഷൻകാർക്ക് തരാൻ പൈസ ഇല്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നിയമസഭയിലെ കസേര അടിച്ചു തീർക്കാൻ എം എൽ എമാർക്ക് അവകാശമുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന സർക്കാർ, പിൻവാതിൽ നിയമനം നടത്തുവാൻ കേരള സർക്കാരിന് അധികാരമുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന സർക്കാർ, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഫണ്ട് 10 കോടി രൂപ ഞങ്ങൾക്ക് പുട്ടടിക്കാൻ തരണമെന്ന് പറഞ്ഞിട്ട് അത് ഹൈക്കോടതി നിരോധിച്ചപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന സർക്കാർ, രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തിയതിൻ്റെ മറവിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള വനങ്ങളിൽ നിന്ന് ഈട്ടിത്തടി കട്ടുമുടിച്ച് 1000+ കോടികൾ കട്ടുമുടിച്ച് സ്വന്തമാക്കിയ സർക്കാരിനെതിരെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എടുത്ത FIR അത് റദ്ദാക്കണമെന്ന് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്ത സർക്കാർ പണമില്ലാഞ്ഞിട്ടാണോ? ഓരോ കേസിലും 85 ലക്ഷം 100 ലക്ഷം 90 കോടികൾ കണക്കിന് വക്കീലന്മാർക്ക് ഫീസ് കൊടുക്കണം. അത് കൊടുക്കാൻ ഇവിടെ പൈസയുണ്ട്. മന്ത്രിമാർക്ക് ഇന്നോവ കാറ് മേടിക്കാൻ പൈസയുണ്ട്. മട്ടന്നൂരെ യൂത്ത് കോൺഗ്രസ്സുകാരനായ ഷൊയ്ബിനെ കൊന്ന CPM കാരെ രക്ഷിക്കാൻ 86 ലക്ഷം രൂപ ഒരു വക്കീലിന് ഫീസ് കൊടുത്തു. പെരിയയിലെ കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്നവർക്കെതിരെ CBI അന്വേഷണം നടത്താതിരിക്കാൻ വേണ്ടി 45 ലക്ഷം രൂപ ഒരു വക്കീലിന് കൊടുത്തു. സുഹൃത്തുക്കളെ, എന്താണ് ഇവിടെ നടക്കുന്നത്? പാവപ്പെട്ട ജീവിതകാലം മുഴുവനും സർക്കാരിനും ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവസാന ഘട്ടത്തിൽ വിശ്രമ ജീവിതം നയിക്കുന്ന പെൻഷൻകാരുടെ പള്ളക്കടിക്കുന്ന ഈ വൃത്തികെട്ട നടപടി അവസാനിപ്പിക്കുവാൻ ഇനിയെങ്കിലും ഈ സർക്കാർ തയ്യാറാകണമെന്ന് ഞാൻ അപേക്ഷിച്ചുകൊള്ളുകയാണ്.